ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. ഞാനിത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് കേരമീൻ കൊണ്ടാണ് കേട്ടോ. അപ്പോൾ കേരമീൻ കൊണ്ട് തയ്യാറാക്കി എടുത്താലും ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല, നല്ല അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ 6 പീസ് കേരമീൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ പീസായിട്ട് തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് ഡ്രൈ ആയിട്ടാണ് ഇരിക്കണമെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് 1 മണിക്കൂറോ 1/2 മണിക്കൂറോ ഫ്രിഡ്ജിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് നന്നായിട്ട് മുളകൊക്കെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ശേഷം ഞാനിവിടെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിതിലേക്ക് 2 മീഡിയം സൈസ് സവോള നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് വറുത്തുകോരി മാറ്റി വയ്ക്കാം, നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സവോളയൊക്കെ ഏകദേശം ഫ്രൈ ആയിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒത്തിരി ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ സവോള കരിഞ്ഞു പോകും. ഞാൻ ആ ഓയിലിൽ തന്നെ 1/2 കപ്പ് കാഷ്നട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഗോൾഡൻ കളറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതൊരു പകുതി കളറായി വരുമ്പോഴത്തേനും നമുക്കിതിലേക്ക് കുറച്ച് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. കാഷ്നട്ടിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ കളറ് മാറി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ എണ്ണയിൽ നിന്ന് ഞാനതെല്ലാം മാറ്റി കഴിഞ്ഞപ്പോൾ അതിലേക്ക് തന്നെ നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫിഷിലേക്ക് മുളകും ഉപ്പുമൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വേവിച്ചെടുക്കണം. മീനിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം മീനൊക്കെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ട് കുക്കായിട്ട് വരണം. ഇപ്പം ഞാൻ കുക്കറിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ആ അരിക്ക് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം മാത്രമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. 3.5 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഈ വെള്ളത്തിലേക്ക് 2 കഷ്ണം പട്ട, 3 ഏലക്കായ, പിന്നെ നമുക്ക് 4 ഗ്രാമ്പു ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ മാത്രം നമുക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ മീനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീനൊക്കെ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കഴുകി വാരി വെച്ചിരിക്കുന്ന 2 ഗ്ലാസ് ബസ്മതി റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് 1 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. അതിനുശേഷം 4 മിനിറ്റ് കഴിഞ്ഞ് നമുക്കത് തുറന്ന് നോക്കാം. അപ്പോൾ കറക്റ്റ് പാകമായിരിക്കും ചോറ്. ഞാൻ വേറൊരു കടായിലേക്ക് ബാക്കി വന്ന ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 4 മീഡിയം സൈസിലുള്ള സവോളയൊന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് ഫിഷിൻ്റെ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സവോള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് ഒത്തിരി കളറ് മാറുമൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവോളയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തക്കാളിയും സവോളയൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്നത് വരെ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് യോജിച്ച് വന്നപ്പോൾ ഞാനിതിലേക്ക് 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. സവോളയും തക്കാളിയും നന്നായിട്ട് യോജിച്ച് വന്നാലാണ് ആ ടേസ്റ്റ് വരികയുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് സിമ്മിലാക്കിയിട്ടൊന്ന് മൂടി വയ്ക്കാം. ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു, കണ്ടോ? ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് മീനിലൊക്കെ അതിൻ്റെ ഗ്രേവി നന്നായിട്ട് പൊതിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്നും മീനെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിൻ്റെ കുറച്ച് ഗ്രേവി ഈ പാത്രത്തിൽ തന്നെ നമുക്ക് ഇടാട്ടോ. നമുക്ക് ചോറ് സെറ്റ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ കുക്കറിൻ്റെ വിസിലൊക്കെ ഞാൻ കളഞ്ഞു, പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ മെല്ലെ മെല്ലെ ഒരു ഫോർക്ക് കൊണ്ട് എന്തെങ്കിലും കൊണ്ടിങ്ങനെ ഈ ഒരു രീതിയിൽ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. ചോറൊന്നും ഒട്ടി പിടിച്ചിട്ടില്ല, നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചോറ് ഈ കടായിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ സിമ്മിലാണത് വെച്ചിരിക്കുന്നത്. ഒരു ലെയറ് നമുക്ക് ചോറിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചോറിന് ചെറിയൊരു മഞ്ഞ കളറ് കിട്ടാനായിട്ട് കുറച്ച് പാലിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് തൂവി കൊടുക്കണം. പിന്നെ ഞാനിതിലേക്കിപ്പോൾ 1/2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും സവോളയും കൂടിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും കൂടിയിട്ട് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫിഷിൻ്റെ ചെറിയ പീസസും പിന്നെ ഗ്രേവിയും എല്ലാം കൂടിയിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും അതിൻ്റെ മുകളിൽ നമുക്ക് ചോറിട്ട് കൊടുക്കാം. വീണ്ടും ഞാനിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യൊക്കെ ഓരോരുടെ ആവശ്യത്തിന് അനുസരിച്ച് ഒഴിച്ചു കൊടുക്കാട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ഈ ലെയറിലേക്കും 1/2 ടീസ്പൂണോളം നെയ്യ് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. താഴത്തെ ലെയറ് ചെയ്ത പോലെ തന്നെ മുകളിലത്തെ ലെയറും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ലെയറിൽ മീൻ അധികം വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഫിഷ് ഫുള്ള് നമ്മൾ മുകളിൽ തന്നെയാണ് വെക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ മീൻ എല്ലാം പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഫിഷിൻ്റെ പീസസ് മുകളിൽ തന്നെ വെക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ സിമ്മിലിട്ട് ദം ചെയ്തെടുക്കാം. ഇപ്പം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ദമ്മായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല മണവും നല്ല രുചിയുള്ളൊരു ഫിഷ് ബിരിയാണിയാണത്. ഇത് നമുക്കിനിയൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി വീണ്ടും പുതിയ റെസിപ്പികളുമായിട്ട് കാണുന്നത് വരെ ഓക്കെ, താങ്ക് യു.